beautiful view, nalla mala, and we have a beautiful motorcycle here. Oru nimisham. Nalla malayanu kannadi mariyaga. Adhe Pulsar NS160 irikkumbol endondana Bajaj N160 nu parane ee oru model irakkiyennu ellavarkum confusion aanu. Ellavarkum Malayalam and Kannada ilekku swagatham. Njan Manu Kurian and ee N160 kurichulla confusion namukku nu theerthekka. N160 ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ നമ്മൾ മുൻപ് എവിടെയോ കണ്ടതായിട്ട് തോന്നുന്നുണ്ട്. യാ ശരി തന്നെയാണ്. പൾസർ N250 അതേ ഡിസൈൻ ശൈലിയാണ് ബജാജ് ഈ N160 ഫോളോ ചെയ്തിരിക്കുന്നത്. ആദ്യമായി തന്നെ നമ്മൾ നോക്കിയാൽ നമുക്കിവിടെ LED പ്രൊജക്ടേഴ്സ് എല്ലാം, അതുപോലെ തന്നെ LED DRL, ഇതൊരു ഐബ്രോ ഷേപ്പ് DRL ആണ്. ആൻഡ് ഫ്രണ്ട് ഫാസി എല്ലാം നമുക്ക് N250 കാണുന്നതിന് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ വേറൊരു ചെറിയ പോരായ്മയായിട്ട് പറയാനുള്ളത്, ഇത്രയും LED യൂണിറ്റ്സുകൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ യൂണിറ്റുകളാണ്. ഈ ഒരു പ്രീമിയം കമ്മ്യൂട്ടർ മോട്ടോർസൈക്കിളിൽ ബജാജിന് അത് മാറ്റി സ്ഥാപിക്കായിരുന്നു. അതെൻ്റെ സജഷൻ മാത്രമാണ്. ആൻഡ് ഫ്രണ്ട് ഫാസി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു അനലോഗ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. അത് ഫ്രണ്ട് ഹെഡ്ലാമ്പ് യൂണിറ്റുമായിട്ട് വളരെ നന്നായിട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അവിടെ ഇവിടെ കുറച്ച് മുറച്ച് നിൽക്കുന്നതായി നമുക്ക് തോന്നുന്നതെങ്കിലും, ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ ഒരു റൈഡറിൻ്റെ വ്യൂ എന്നത് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ. ആൻഡ് നമുക്ക് ക്ലസ്റ്ററിൽ നോക്കുന്ന പോലെ തന്നെ താഴേക്കുള്ള വ്യൂവും കിട്ടുന്നുണ്ട്. ആൻഡ് ബാക്കിയെല്ലാം ഏകദേശം N250 ആയിട്ട് സിമിലർ ആണ്. ഒരു സിംഗിൾ പീസ് ഹാൻഡിൽ ബാർ ആണ് വരുന്നത്. ആൻഡ് സൈഡിൽ നമുക്ക് നല്ല ഗ്രാഫിക്സും ഇവിടെ പൾസറിൻ്റെ ലോഗോയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ പൾസർ ലോഗോ ഒരു ബ്ലാക്ക് പ്ലാറ്റിനം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ലുക്ക് റിയലി നൈസ്. വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ തന്നെ വളരെ മസ്കുലറായിട്ടും വളരെ ഒരു ഫ്ലോയിലാണ് സൈഡ്. N250 കാണുന്ന പോലെ തന്നെ വളരെ ഒരു ഫ്ലോയിലാണ് സൈഡ് പ്രൊഫൈലെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രത്യേകം എടുത്തു പറയത്തക്ക ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. ആൻഡ് നമ്മൾ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അലോയ്സും ആ ടയറുകളും എല്ലാം നമ്മൾ N250 കണ്ടതുപോലെ തന്നെയാണ്. ആൻഡ് പൾസറിൻ്റെ സ്പ്ലിറ്റ് ടെയിൽ ലാംപ്സ് ആണ് ഇവിടെ വരുന്നത്. ബട്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്ന പൾസറിൽ നിന്ന് വെച്ച് ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ അതിന് വരുന്നുണ്ട്. ആൻഡ് അത് ഇച്ചിരി കൂടെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ വീണ്ടും ഇവിടെ നമ്പർ പ്ലേറ്റിന് കൊടുത്തിരിക്കുന്ന ഈ യൂണിറ്റും വളരെ മികച്ചതായി കാണപ്പെടുന്നു. ബട്ട് സ്റ്റിൽ ഇവിടെയും ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ യൂണിറ്റ് ആണ്. അതൊന്ന് മാറ്റിയാൽ നന്നായിരുന്നു. ആൻഡ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന സാരി ഗാർഡ് മാത്രം ഒരു ലിറ്റിൽ ഓക്വേർഡായിട്ട് തോന്നാം. അത് ഒന്ന് മാറ്റി ഇച്ചിരിയും കൂടെ സ്റ്റൈലിഷായിട്ട് നൽകിയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. ആൻഡ് ഇതാണ് വണ്ടിയുടെ ഡിസൈനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ഈ മോട്ടോർ സൈക്കിളിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി തന്നെ നമുക്ക് LED ലൈറ്റിംഗ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹാലജൻ ലൈറ്റിംഗും വരുന്നുണ്ട്. ആൻഡ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ്. ഇവിടെ നമുക്ക് RPM മീറ്റർ ഒരു അനലോഗ് ഡയലായിട്ടും ബാക്കി സ്പീഡും ബാക്കി കാര്യങ്ങളും എല്ലാം ഡിജിറ്റലായിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു റൈഡറിനെ സംബന്ധിച്ചോളം സൂചി മേളിലേക്ക് പോയി താഴേക്ക് വരുന്ന ഒരു അനുഭൂതി നിലനിർത്താൻ ബജാജ് ഒത്തിരി ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അടുത്തത് ഇവിടെ പറയാൻ നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സിനെ പറ്റിയാണ്. ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സ് എല്ലാം വളരെ മികച്ച രീതിയിലാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ബജാജ് ഈ സ്വിച്ച് ഗിയേഴ്സിന് നൽകിയിരിക്കുന്നത്. യാ ദ സോ കംഫർട്ടബിൾ. ആൻഡ് ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് നൽകിയിരിക്കുന്ന ഒരു USB ചാർജിങ് പോർട്ടിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പെട്ടെന്ന് വന്ന് നോക്കിയാൽ യു കാൻ സീ ദ USB ചാർജിങ് പോർട്ട്. നമ്മുടെ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ അത് പെടണമെന്നില്ല. പക്ഷേ ഈ ഭാഗത്തായിട്ടാണ് USB ചാർജിങ് പോർട്ട് ബജാജിന് നൽകിയിട്ടുള്ളത്. ബട്ട് ദിങ് ഈസ് ഈ USB ചാർജിങ് പോർട്ടിന് ഈ വെതർ ഇപ്പം നമ്മൾ വിളിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം വെച്ചാൽ ഇത് നന്നായിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മഴ ഡയറക്റ്റായിട്ട് ആ USB ചാർജിങ് പോർട്ടിലേക്ക് പോകാനും ചിലപ്പോൾ നമ്മുടെ ഫോണിനോ മറ്റോ അല്പസ്വല്പമായിട്ട് എന്തെങ്കിലും കേടുപാട് പറ്റാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുന്നില്ല. അടുത്തതായി പറയാനുള്ളത് ഈ മോട്ടോർ സൈക്കിളിന് ഒരു ഡ്യുവൽ ചാനൽ ABS ലഭിക്കും എന്നുള്ളതാണ്. ആൻഡ് ഇതിനൊരു സിംഗിൾ ചാനൽ വേരിയൻ്റ് ഉണ്ട്, ഒരു ഡ്യുവൽ ചാനൽ ഓപ്ഷനും നമുക്ക് ഈ മോട്ടോർ സൈക്കിളിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഡ്യുവൽ ചാനലും സിംഗിൾ ചാനൽ ABS വേരിയൻറ്റിനും ലഭ്യമാണ്. ബട്ട് നമ്മൾ ഈ കാണുന്ന ഈ പെയിൻറ് ഓപ്ഷൻ, ഈ ബ്ലാക്ക് പെയിൻറ് സ്കീം നമുക്ക് ഡ്യുവൽ ചാനൽ ഓപ്ഷനിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ.
സിംഗിൾ ചാനൽ ഓപ്ഷനിൽ നിങ്ങൾക്ക് റെഡ് ബ്ലൂ ആൻഡ് ഗ്രേ ഓപ്ഷൻസ് ലഭിക്കും. എന്നാൽ ഈ ബ്ലാക്ക് പെയിൻ സ്കീം ഡ്യുവൽ ചാനൽ ഓപ്ഷനിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ആൻഡ് ഇതാണ് നമ്മുടെ പൾസർ N160 എൻജിൻ, അതായത് ഹൃദയം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ N250 അതേ മാതൃകയിൽ അല്ലെങ്കിൽ അതേ ബേസിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു എഞ്ചിനാണ്. ബട്ട് ഒരു സ്ലൈറ്റായിട്ട് ഇതിൻ്റെ പവർ അല്ലെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി കുറച്ച് കുറച്ചിട്ടുണ്ട്. ഇതൊരു 165 സി സി എഞ്ചിനാണ്. ബട്ട് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ എഞ്ചിനും ഇത് തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ പവർ ട്രോക്ക് ഗിയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8000 RPM 15.7 BHP പവർ ആണ് ഈ മോട്ടോർ സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 6750 RPM 14.6 Nm ടോർക്കും ഈ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. ആൻഡ് ഒരു 5-speed ഗിയർ ബോക്സുമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ആസ് ഐ സെഡ് എർലിയർ, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പവറും ടോർക്കും ഹയർ RPMസിൽ മാത്രമാണ് ഇതിൽ വരുന്നത്. എൻ സെഷൻ വളരെ ലീനിയറാണ്. ഇത് വളരെ പെട്ടെന്ന് പുള്ളി ചെയ്തുകൊണ്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ടൈപ്പ് മോട്ടോർ സൈക്കിൾ അല്ല. ബട്ട് സ്റ്റിൽ ഒരു 2000 RPM തൊട്ട് ഇറ്റ് ഫുൾസ് ക്ലീൻ. ആൻഡ് പഴയ പൾസറുകളിൽ നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു ജെർക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ഹെസിറ്റേഷനോ ഒന്നും ഇതിലില്ല. ഇറ്റ് ഫുൾസ് ക്ലീൻ ഫ്രം 2000 RPM. ആൻഡ് 6000 RPMൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫാസ്റ്റ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ, ഈ ഒരു വെതർ, ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ, ഇതിൽ കൂടുതലൊരു പവറിൻ്റെ ആവശ്യകതയൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് ആവശ്യത്തിന് പവറുണ്ട്. നമ്മളിത് ട്രാഫിക് കണ്ടീഷൻസിലും അതുപോലെ തന്നെ ഇച്ചിരി കൂടെ റൂറൽ കണ്ടീഷൻസിലും ഹൈവേസിലും എല്ലാം ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ആൻഡ് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ബജാജ് ഇതിന് ഒരു സ്പോർട്ടി കമ്മ്യൂട്ടർ എന്നാണ് വിളിക്കുന്നത്. ഒരു സ്പോർട്ടി കമ്മ്യൂട്ടർ എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് അത്യാവശ്യം ഡെയിലി കമ്മ്യൂട്ടിങ്ങിൻ്റെ കൂടെ ഇച്ചിരി സ്പോർട്ടിനെസ് ഉള്ള ബൈക്ക് എന്ന് തന്നെയാണ് ബജാജ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സോ കമ്മ്യൂട്ടേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാമെന്ന് വെച്ചാൽ, എപ്പോഴും അവർക്ക് ഒരു ലോ ഗിയറിൽ പോകുമ്പോൾ ക്വിക്ക് ഷിഫ്റ്റിംഗ് ഇഷ്ടമല്ലാത്തവർക്ക് ചെറിയൊരു പ്രോബ്ലം ഇതുണ്ടാക്കുന്നുണ്ട്. കാരണം ഒരു 15 km അതിന് താഴേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും ഈ മോട്ടോർ സൈക്കിളിന് സെക്കൻഡ് ഗിയറിൽ പോകാൻ പറ്റില്ല. സോ ആ ഒരു ട്രാഫിക് സിറ്റുവേഷൻ വരുമ്പം യു ഹാവ് ടു സ്വിച്ച് ബിറ്റ്വീൻ ഫസ്റ്റ് ഗിയർ ആൻഡ് സെക്കൻഡ് ഗിയർ. ബട്ട് ആ ഒരു ചേഞ്ചിങ് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി മാത്രമാണ് അതൊരു പ്രശ്നമായി തോന്നുന്നത്. ബട്ട് ഞങ്ങൾക്കത് കുഴപ്പമില്ല. വി ലവ് ടു റൈഡ് ആൻഡ് ഇറ്റ്സ് ഓക്കെ വിത്ത് അസ്. ഇനി നമുക്ക് ഈ മോട്ടോർ സൈക്കിളിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സസ്പെൻഷൻ ഒരു ലിറ്റിൽ ബിറ്റ് റിജിഡ് സൈഡിലാണുള്ളത്. നമ്മൾ പോകുന്ന വഴിയിലുള്ള ചെറിയ കല്ലുകളും അത്യാവശ്യം കുഴികളും ഹമ്പുകളും എല്ലാം നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. ഒരു കമ്മ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിനേക്കാളും ഇച്ചിരി കൂടെ റിജിഡാണിത്. ഫ്രണ്ടിൽ നമുക്കൊരു ടെലിസ്കോപ്പിക് ഫോക്കും ആൻഡ് ബാക്കിൽ നമുക്കൊരു മോണോഷോക്ക് സസ്പെൻഷനുമാണ് ഈ മോട്ടോർ സൈക്കിൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വളരെ മികച്ച ബ്രേക്കിംഗ് ആണ് ഈ മോട്ടോർ സൈക്കിളിലുള്ളത്. N250 കണ്ട പോലെ തന്നെയുള്ള സെയിം ബ്രേക്കിംഗ് സിസ്റ്റമാണ് ബജാജ് ഈ N160 കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഈ സെഗ്മെൻറ്റിലുള്ള ഏറ്റവും വലിയ ഡിസ്ക് ബ്രേക്ക്, അതായത് 300 mm ഡിസ്ക് ബ്രേക്കുകളാണ് ബജാജ് ഈ മോട്ടോർ സൈക്കിളിൽ നൽകിയിരിക്കുന്നത്. സോ ഇതായിരുന്നു പൾസർ N160 കുറിച്ചുള്ള നമ്മുടെ റൈഡിംഗ് ഇംപ്രഷൻസ്. NS160 വിപണിയിൽ ഉണ്ടായിരിക്കെ തന്നെ എന്തുകൊണ്ടാണ് ബജാജ് N160 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ ലോഞ്ച് ചെയ്തത്? ആദ്യമായി തന്നെ അതിനൊരു കാരണമായി പറയാവുന്നത്, NS160 NS200 പോലെ ഒരു വലിയ കസ്റ്റമർ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അത്ര തന്നെ ഒരു വിൽപ്പനയോ ഒരു ഫീഡ്ബാക്കോ ഒന്നും വിപണിയിൽ നിന്ന് ലഭിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് N160 എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ ബജാജ് വിപണിയിലേക്ക് എത്തിച്ചേക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് ഭാവി കാലത്ത് ചിലപ്പോൾ NS160 ഫേസ് ഔട്ടിന് തന്നെ കാരണമായേക്കാം. അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും ഔദ്യോഗികമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല. ദിസ് ഈസ് അവർ റിവ്യൂ അബൌട്ട് ദ ന്യൂ പൾസർ N160. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായി ഡ്രൈവ്സ്പാർക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അണ്ടിൽ ദെൻ, ഇറ്റ്സ് മനു കുര്യൻ സൈനിങ് ഓഫ് ഫോർ ഡ്രൈവ്സ്പാർക്ക് മലയാളം.